സിപിഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റ് ഉള്ളത്. സർ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ശ്രീ കാനം രാജേന്ദ്രൻ, നമ്മൾ ഈ അഭിമുഖം നടത്തുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി യു ഡി എഫിനൊപ്പം നിന്നിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ട് പുറത്തു വരികയും കെ എം മാണിയുടെ ഇനിയുള്ള രാഷ്ട്രീയ സഞ്ചാര പഥങ്ങൾ അവ്യക്തമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി, കെ എം മാണി എൽ ഡി എഫിലേക്ക് വേണ്ട എന്ന് തീർത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് എം മാർക്സിസ്റ്റ് ആയില്ലെങ്കിലും അത് മോഡിയാകാതിരിക്കണം, ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ്. പക്ഷേ സി പി ഐയുടെ സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ വളരെ അഡമൻ്റായി, വളരെ കാറ്റഗോറിക്കലായി പറഞ്ഞു കെ എം മാണി ഞങ്ങൾക്ക് വേണ്ട എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്? കെ എം മാണി തന്നെ പറയുന്നത് അദ്ദേഹം യു ഡി എഫിനോടും എൽ ഡി എഫിനോടും എൻ ഡി എയോടും സമദൂരം പാലിച്ചുകൊണ്ട് തൻ്റെ ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ ശക്തിയും സാന്നിധ്യവും തെളിയിക്കാൻ പരിശ്രമിക്കും എന്നാണ്. ആ പരിശ്രമത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഞാൻ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ് ചെയ്തത്. കാരണം അങ്ങനെ ഒരാൾ സ്വയം നിന്ന് ശക്തിപ്പെടണം എന്നാഗ്രഹിക്കുമ്പോൾ നമ്മളെന്തിനാണ് നടന്നു നിൽക്കുന്നത്? മാണി എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, അദ്ദേഹം 50 വർഷക്കാലത്തെ രാഷ്ട്രീയത്തിലുള്ള ഒരു സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. മിനിമം 5 വർഷക്കാലമെങ്കിലും ഈ പാർട്ടി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. ആ പാർട്ടിയുടെയും മാണിയുടെയും നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടിയാണ്, അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ കൂടിയാണ് ഈ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ ഇതേ കെ എം മാണി ഉയർത്തിപ്പിടിക്കുന്നതാണ് അധ്വാന വർഗ സിദ്ധാന്തം. എവിടെയായിരുന്നു 5 വർഷക്കാലം ഈ അധ്വാന വർഗ സിദ്ധാന്തം? അതിനു മുൻപ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രവും മാണിക്കുണ്ട്. മാണിക്കുണ്ട്, മാണി എല്ലാവരുടെയും കൂടെ നിന്ന് ചരിത്രമുണ്ട്. മാണി നിൽക്കുകയും പോവുകയും ചെയ്ത ചരിത്രം ധാരാളമുണ്ട്. പക്ഷേ അധ്വാന വർഗം 5 വർഷക്കാലം അദ്ദേഹത്തോട് കൃഷിക്കാരോട് ഇല്ലാതിരുന്ന സ്നേഹം എന്തിനാണ് ഇപ്പോൾ? ആയിക്കോട്ടെ, അദ്ദേഹത്തിന് സ്നേഹമുണ്ടാകാം, പക്ഷേ മാണിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ സി പി ഐ ഇല്ല എന്നതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതിന് സി പി എം ശ്രമിക്കുന്നുണ്ടോ? അത് ഓരോ പാർട്ടികൾക്കും ഓരോ നിലപാടുണ്ടാവും. കെ എം മാണിയോടൊരു സോഫ്റ്റ് കോർണർ സി പി എം കാണിക്കുന്നുണ്ട് എന്ന തോന്നൽ ശ്രീ കാനം രാജേന്ദ്രനുണ്ടോ? എനിക്കില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാണിയെ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്നാണ്. ഈ സി പി ഐക്ക് ഇത്ര വലിയ എതിർപ്പ്, അതായത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഗ്രൂപ്പ് കൂടി, അതായത് 6 MLA മാരുള്ള ഒരു വിഭാഗം, ഒരു രാഷ്ട്രീയ പാർട്ടി രംഗത്തേക്ക് വരുമ്പോൾ സി പി ഐ ഇത്ര വലിയൊരു എതിർപ്പ്, വളരെ പരിഭ്രാന്തിയോടുകൂടി ഒരു എതിർപ്പ് കാണിക്കുന്നത് സി പി ഐയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന പദവി എന്ന സ്റ്റാറ്റസ് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ്. ഞങ്ങൾ എന്തിനാണ് മാണിയെ ഭയക്കുന്നത്? ഞങ്ങൾ 27 സീറ്റ് മത്സരിക്കുന്നു, മാണി 15 സീറ്റ് മത്സരിക്കുന്നു. ഞങ്ങൾ 19 സീറ്റിൽ ജയിച്ചു, മാണി 6 സീറ്റിൽ ജയിച്ചു. ഞങ്ങൾ എന്തിനാണ് മാണിയെ ഭയക്കുന്നത്? കെ എം മാണി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ കക്ഷി ഞങ്ങൾക്ക് ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. മാണിയോടുള്ള ഭയമല്ല, ജനങ്ങളോടുള്ള ഭയമാണ് ഞങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതായത് കെ എം മാണിക്ക് മേൽ ഇപ്പോഴുള്ള ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളും അതിൽ നടക്കുന്ന കോടതി വ്യവഹാരങ്ങളിലും കുറ്റവിമുക്തനായ കെ എം മാണി പുറത്തു വരികയാണെങ്കിൽ പോലും ഇടതുമുന്നണിയിൽ കെ എം മാണി സ്ഥലം ഒഴിച്ചിടരുത്. ഇടതുമുന്നണി കുറ്റവാളികളുടെയോ കുറ്റവിമുക്തരുടെയോ ഒരു മുന്നണിയല്ല. ഇടതുമുന്നണി നയങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരിപാടികളുടെ അടിസ്ഥാനത്തിൽ യോജിക്കാൻ കഴിയുന്ന കക്ഷികളൊക്കെ യോജിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ്. ഞങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ലോകത്താകെ നിയോലിബറൽ നയങ്ങളുടെ പിന്തുടർവാദ നയങ്ങൾക്കെതിരായ ഒരു ബദൽ വളർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന കക്ഷികളാണ്. സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയം പറയുന്നത് അതാണ്. കോൺഗ്രസും ബി ജെ പിയും ഈ നവലിബറൽ നയങ്ങളുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ സംരക്ഷകരായിരുന്നെങ്കിൽ അവരുടെ കൂടാരത്തിലായിരുന്നു ഇന്നലെ വരെ ശ്രീ കെ എം മാണി. ആ ഇന്നലെ വരെയുള്ള മാണി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും നയങ്ങളിലും മാറ്റമുണ്ടെങ്കിൽ കാലം തെളിയിക്കട്ടെ, അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. ഈ നയങ്ങളെപ്പറ്റിയെല്ലാം ഇത്ര, അതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചെല്ലാം ഇത്ര വാചാലനാകുന്ന ശ്രീ കാനം രാജേന്ദ്രൻ അറിയില്ലേ സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിൽ
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി എത്തുന്ന ഗീത ഗോപിനാഥ്, താങ്കൾ പറഞ്ഞ, താങ്കൾ എതിർക്കുന്ന, നിങ്ങൾ ഇടതുപക്ഷം ഒന്നാകെ എതിർക്കുന്ന നവ ഉദാരീകരണ സാമ്പത്തിക നയങ്ങളെ വാഴ്ത്തുന്ന വ്യക്തിയാണ്. അവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഭരിക്കാനിരിക്കുന്നത്. അവിടെ ഒന്നും നിങ്ങളുടെ എതിർപ്പ് കണ്ടേയില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ കേരള സർക്കാരിൻ്റെയോ ഉപദേശകയല്ല ഡോക്ടർ ഗീത ഗോപിനാഥ്. അതൊരു മുടന്തൻ ന്യായമാണ്. ഉമ്മൻ അല്ലല്ല, ഞങ്ങളുടെ ഉപദേശം, ഞങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രിക വായിച്ചു നോക്കൂ. അത് നവലിബറൽ നയങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ബദൽ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചാണ്. ആ നവ ഉദാരീകരണ നയങ്ങളെ ചെറുക്കുന്ന നയസമീപനങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലാകെയുള്ളത്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിലെ ഞങ്ങളെല്ലാം തമ്മിൽ യോജിക്കുന്നുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ താങ്കളുടെ മുഖ്യമന്ത്രി അല്ലേ? ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേരുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ്. അവിടെ എല്ലാ കക്ഷികളും കൂടെ തീരുമാനിക്കുന്നതാണ് ഈ പ്രകടന പത്രികയിൽ ചേർക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു എതിർപ്പെങ്കിലും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാമല്ലോ. ഗീത ഗോപിനാഥിനെ പോലെ കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് കാലാകാലങ്ങളിൽ പിന്തുടർന്നിട്ടുള്ള നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങളെ വാഴ്ത്തുന്ന ഒരു വ്യക്തിയുടെ ഉപദേശം സ്വീകരിക്കരുത്. അത് ഈ ഇടതുപക്ഷ പ്രകടന പത്രികയ്ക്കും ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങൾക്കും ഇടതുപക്ഷത്തിന്റെ നയസമീപനങ്ങൾക്കും വിരുദ്ധമാണ് എന്നൊരു അഭിപ്രായമെങ്കിലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു പരസ്യ വിവാദത്തിനോ സംഭാഷണത്തിനോ ഞങ്ങൾ പോയിട്ടില്ല. ഇക്കാര്യത്തിൽ എതിർപ്പ് ഇടതുമുന്നണിയിൽ അറിയിച്ചിട്ടുണ്ട്. CPIM ഉള്ള ഉഭയകക്ഷി സംഭാഷണങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. CPMനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകളുണ്ടായിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉപദേശകയല്ല. ഗവൺമെൻറ്റിൻ്റെ ഉപദേശകയാണെങ്കിൽ LDFൽ അത് സംബന്ധിച്ച് ധാരണയുണ്ടാകണം. ഇതേപോലെ തന്നെ ഇപ്പോൾ സർക്കാരിന് ആരാ ഉപദേശം നൽകുന്നത്? സർക്കാരിൻ്റെ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് ആരാ പറയുന്നത്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ വൈസ് ചെയർമാൻ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധനാണ്. ഇന്ന് പ്ലാനിംഗ് ബോർഡ് പൂർണ്ണമായിട്ട് അത് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പ്ലാനിംഗ് ബോർഡ് ഫുൾ ബോർഡിനെ ഇന്ന് തീരുമാനിച്ചു സർക്കാർ. അതെല്ലാം ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധരാണ്. ഏറ്റവും ചുരുങ്ങിയത് ആസൂത്രണ ബോർഡ്, താങ്കൾ പറഞ്ഞതുപോലെ ആസൂത്രണ ബോർഡും അതിൻ്റെ ഉപാധ്യക്ഷനായി വിദേശ സർവകലാശാലകളിൽ നിന്നെല്ലാം സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച പരിജ്ഞാനം നേടിയിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ ഉപാധ്യക്ഷനായി നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് പിന്നെ വേറെ ഒരു സാമ്പത്തിക ഉപദേശക എന്ന ഒരു ചോദ്യമില്ലേ? ആ ചോദ്യം താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കണം, മറുപടി കണ്ടെത്താൻ ശ്രമിക്കണം. എന്നെ ആരുപദേശിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് അദ്ദേഹത്തോട് ചോദിക്കൂ, മറുപടി കണ്ടെത്താൻ ശ്രമിക്കും. അത് ഇടതുപക്ഷത്തിന്റെ നയവുമായി ഒരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല. MK ദാമോദരന്റെ കാര്യത്തിൽ എന്തായിരുന്നു ശ്രീ കാനം രാജേന്ദ്രൻ? MK ദാമോദരൻ സർക്കാർ എതിർകക്ഷിയായി നിൽക്കുന്ന കേസുകളിൽ സർക്കാരിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുക, അതേസമയം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുകയും ചെയ്യുക. അവിടെ താങ്കൾക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ തന്നെ June 9 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ MK ദാമോദരൻ വക്കീൽ ചാർജ് എടുത്തിട്ടില്ല. ചാർജ് എടുക്കാത്തപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഒരു ചർച്ചയും വിവാദവും? ആ സംബന്ധിച്ച് 2 തികയാൻ പോവുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ വിവാദങ്ങളുണ്ടായി. അതിലൊന്ന്, അദ്ദേഹം ക്യാബിനറ്റ് ബ്രീഫിംഗ്, ആഴ്ചതോറുമുള്ള ക്യാബിനറ്റ് ബ്രീഫിംഗ് വേണ്ട എന്ന് വയ്ക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടാകുന്നു. അതിനുശേഷം മാധ്യമങ്ങളും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മുഖ്യമന്ത്രി ഇടപെടേണ്ടുന്ന വിധത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്ന ആക്ഷേപമുണ്ടാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചില സ്ഥലത്ത് പോലീസിൻ്റെ അതിക്രമം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വയലത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കൊടുക്കണം, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരാളും പിന്നീട് നേരെ ചൊവ്വേ നടന്നു പോകരുത് എന്നെല്ലാം പറയുന്നു. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഈ തരം വിവാദങ്ങളോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സർക്കാരിൻ്റെ നല്ല തുടക്കമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും സർക്കാരാകുമ്പോൾ ധാരാളം വിവാദങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉയർന്നു വരും. അതൊരു ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. വിമർശനങ്ങളും ഉണ്ടാകും. അതിന് സഹിഷ്ണുതയോട് നേരിടാനും അതിൽ തെറ്റുകളുണ്ട് എന്ന് തോന്നിയാൽ തിരുത്താനും സംസ്ഥാന ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകും.
ഇതിനു മുൻപുള്ള ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ സ്വാഭാവികമായി ഇടതുപക്ഷ യോഗത്തിലും അവരുടെ പാർട്ടിക്കുള്ളിലും കാര്യങ്ങൾ കൂടി ആലോചിച്ച് അതിൻ്റെ അവരുണ്ടാക്കുന്ന നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അതേ നിലയിൽ തന്നെയാണ്, അതായത് CPIയെ പോലെയുള്ള കക്ഷികളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ജനാധിപത്യ മുന്നണി ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ കാലാകാലങ്ങളിൽ യോഗം ചേരാറുണ്ട്. CPIയും CPMഉം രണ്ട് മുഖ്യ കക്ഷികൾ എന്നുള്ള നിലയിൽ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. CPMനുള്ളിൽ അതിൻ്റെ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റികളും യോഗം കൂടിയിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടികൾക്കുള്ളിലും പരസ്പരം കൺസൾട്ടേഷനും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ MK ദാമോദരൻ്റെ വിഷയവും അതുപോലെ ഗീതാ ഗോവിന്ദാദിൻ്റെ വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും VS അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അത് ഗീതാ ഗോവിന്ദാദിൻ്റെ കാര്യത്തിൽ ഉണ്ടായി. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു. അവിടെ താങ്കൾ പറഞ്ഞു വ്യക്തിപരമായ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളാണ് അവിടെ, അത് ഏതെങ്കിലും പാർട്ടിയോ മുന്നണിയുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് VS പിന്നീട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയിട്ടുണ്ടാവുക? അത് CPMന്റെ ആഭ്യന്തര പ്രശ്നം. അവരോട് ചോദിക്കുക, VSനോട് തന്നെ ചോദിക്കുക, VS എന്തിനാണ് അങ്ങനെ പോയത്. CPMന്റെ ആഭ്യന്തര പ്രശ്നമാണ് അത്, LDFനെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല. CPMൽ നിന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ശ്രീ കാനം രാജേന്ദ്രൻ മാലയിട്ട് CPIയിലേക്ക് സ്വീകരിക്കുന്നു. താങ്കൾ പറയുന്നത് അവർ ഇങ്ങനെ വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് താങ്കൾ കൊടുക്കുന്നത്. വർഗവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സ്വീകരിച്ച്, മാലയിട്ട് സ്വീകരിച്ച് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ശ്രീ കാനം ശ്രമിക്കുന്നതെന്നാണ് CPMൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ട ആക്ഷേപം താങ്കളെക്കുറിച്ച്. CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു പ്രമേയം പാസാക്കി. അത് സംബന്ധിച്ച് CPIയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി തന്നെ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവിടെ വിഷയം അവസാനിച്ചു. ഇത്തരം കാര്യങ്ങളിൽ താങ്കൾക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ? ഇല്ല, പാർട്ടിയിൽ നിന്ന് പോകുന്നതും വരുന്നതും സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുക. CPIയിൽ നിന്ന് പോയവരാണല്ലോ CPMനെ നയിക്കുന്നവരെല്ലാം. 33 ദേശീയ കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയിട്ടാണല്ലോ CPM ഉണ്ടാക്കിയത്. അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്നത് സഹ VS അച്യുതാനന്ദൻ മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയുടെ നേതാവാണ്. പാർട്ടിയിൽ നിന്ന് പോയി എന്നതിൻ്റെ പേരിൽ ഞങ്ങളാരെങ്കിലും ആ ശത്രുത അദ്ദേഹത്തോട് കാണിക്കാറുണ്ടോ? അതിൽ ഒരു ശരികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ അതിനകത്തില്ല. അതായത് അവർക്ക് പാർട്ടി വിട്ടു പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പിളർന്നത് ശരിയോ തെറ്റോ അതൊക്കെ വേറൊരു അക്കാഡമിക് ഡിസ്കഷൻ. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി. ഇപ്പോൾ CPMൽ നിന്ന് വിട്ടുപോകാൻ ചില ആളുകൾ ആഗ്രഹിക്കുന്നു. അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർ BJPയുടെ ഓഫീസിലേക്ക് പോകാതെ CPIയുടെ ഓഫീസിലേക്ക് കയറുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുകയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയെ ചെയ്യുകയുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ, നിങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തോട്, നിങ്ങളുടെ പാർട്ടി ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നു. ഇവിടെ പാർട്ടി പ്രവർത്തകരെയോ പാർട്ടി ഓഫീസുകളോ ആക്രമിക്കാൻ വരുന്നവർ വെറും കൈയോടെ തിരിച്ചു പോകരുത്. പോലീസിൻ്റെ കയ്യിൽ നിന്നും നീതി കിട്ടുന്നില്ല, പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ പോലീസ് സ്വീകരിക്കുന്നതെന്ന്. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിനും അതിന് നേതാവിനും യോജിച്ച രീതിയിലുള്ള ഇടപെടലാണോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഞാൻ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചു. അദ്ദേഹം അത്തരത്തിലുള്ള പ്രകോപനപരമായൊരു പ്രസംഗം നടത്തിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതേപോലെ തന്നെ കേരളത്തിലെ പോലീസ് അതിൻ്റെ റെക്കോർഡ്സ് പരിശോധിച്ചു. അത്തരമൊരു പ്രകോപനപരമായ പ്രസംഗമല്ല എന്നാണ് അത് അവരുടെയും റിപ്പോർട്ട്. ഈ മൂന്നാർ ഓപ്പറേഷൻ്റെ കാര്യത്തിൽ അന്നത്തെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന സുരേഷ് കുമാർ ഈ അടുത്ത കാലത്ത് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം പറയുന്നത് മൂന്നാർ ഓപ്പറേഷൻ്റെ കാര്യത്തിൽ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെടുത്തേണ്ടി വന്നത് CPIയിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണെന്നാണ്. ഇതിനകത്തെല്ലാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന, മൂലകാരണമായി നിൽക്കുന്നത് CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു എന്നാണ്. CPIയുടെ ഓഫീസിൽ തൊട്ടപ്പോഴാണ് ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു കുരുക്കുണ്ടാക്കി മാറ്റിയതെന്ന്. അത് ആ കളങ്കത്തിൻ്റെ ഉത്തരവാദിത്വം CPIക്ക് മേൽ ഇപ്പോഴും ഉണ്ട് എന്ന് സുരേഷ് കുമാർ പറയുന്നു. സുരേഷ് കുമാറിനെ പോലെ സർവീസിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് പോകുന്ന ഒരാളൊക്കെ പറയുന്ന പ്രസ്താവനകൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഒന്ന്, സുരേഷ് കുമാർ ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ അന്ന് റവന്യൂ വകുപ്പിൻ്റെ ചുമതല CPIക്കാരനായിരുന്നു എന്ന സത്യം അദ്ദേഹം ഓർത്തിരിക്കുന്നത് നല്ലത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്,
പക്ഷേ ഈ റവന്യൂ ഓപ്പറേഷന് എല്ലാം ചുമതല വഹിച്ചുകൊണ്ടിരുന്നത് കെ പി രാജേന്ദ്രൻ എന്ന റവന്യൂ മന്ത്രിയാണ്. അത് അദ്ദേഹം മറന്നുപോകരുത്. ഈ തീരുമാനമെടുത്തതും അതിൻ്റെ തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോയതും സി പി ഐ റവന്യൂ വകുപ്പിൻ്റെ ചുമതലയിരിക്കുന്ന കാലത്ത് മാത്രം. അല്ല, ഇപ്പോൾ പോലും സി പി ഐയുടെ പാർട്ടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം അത് ഇപ്പോഴും അനധികൃതമായ ഭൂമിയിൽ തന്നെയാണ്. കോടതിയിലും തെളിയിക്കാൻ കഴിയാത്ത ഒരാരോപണമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിന് ആധാരമുണ്ട്, അത് കൈവശമുണ്ട്. കേരളത്തിൻ്റെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിരവധി കോടതികളിൽ നിന്ന് അത് ഈ അത് ശരിയാണ് എന്നതിൻ്റെ ഉത്തരവുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിയമത്തിൻ്റെ മുന്നിൽ ശരിയാണ് എന്നതുകൊണ്ടാണ് പണം കൊടുത്ത് വാങ്ങിച്ചതാണ് എന്നുള്ള യാഥാർത്ഥ്യം. സർക്കാരിൽ നിന്ന് പതിച്ചു വാങ്ങിച്ചതൊന്നുമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് 500,000 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് ഈ ഭൂമി തിരിച്ചു പിടിച്ച് ഭൂരഹിതർക്ക് നൽകുമെന്നുള്ളതാണ്. ഇതിനു വേണ്ടിയുള്ള എന്ത് നടപടിയാണ്? റിപ്പോർട്ടൊക്കെ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ മാത്രമേ ഈ ഭൂമിയുടെ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് സ്വാഭാവികമായും അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ധൃതി വയ്ക്കാതിരിക്കൂ, സമയമുണ്ടല്ലോ. നടത്തും. അതായത് ആ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റും ഈ സർക്കാർ? പ്രകടന പത്രികയിൽ ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി നൽകും എന്ന് പറയുന്നത് പൂർണ്ണമായി പാലിക്കാനുള്ള പദ്ധതിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും. അതിരപ്പള്ളി ചീമേനി പദ്ധതികളുടെ കാര്യത്തിൽ സി പി ഐക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അയവ് വന്നിട്ടുണ്ടോ? അത് അതിരപ്പള്ളിയുടെയും ചീമേനിയുടെയും ഒന്നും ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് മുമ്പാകെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോഴല്ലേ അതിൻ്റെ അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങളിൽ പിണറായി വിജയന് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം മുൻപ് പറഞ്ഞതാണ്, കാരണം ഇതൊക്കെ ഇടതുപക്ഷത്തിൽ. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് സി പി ഐക്ക് സി പി ഐയുടെ അഭിപ്രായം അന്നേരം ഞങ്ങൾ വെളിപ്പെടുത്തും. സി പി ഐക്ക് എന്താണ് അതിരപ്പള്ളി പദ്ധതിയെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല, ആവശ്യമാണ്. ഇപ്പോൾ ഒരു ആതിരപ്പള്ളി പദ്ധതി എന്നൊരു പദ്ധതി ഇപ്പോൾ ഇല്ല, ആരുടെയും മുന്നിലില്ല. ഇല്ലാത്തൊരു പദ്ധതിയെ കുറിച്ച് എന്തിനാണ് ഇപ്പം ഞാൻ വിശദമായി ചർച്ച ചെയ്യുന്നത്? അതായത് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. ഇല്ല, ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിലും ഇല്ല. ആതിരപ്പള്ളി എന്നൊരു വാക്കും ഇല്ല. പിന്നെ എന്തിനാണ് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഇല്ല, ഈ 2 മാസത്തെ സി പി ഐ മന്ത്രിമാരുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? ഞങ്ങൾ സി പി ഐ മന്ത്രിമാർക്ക് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുമായി ബന്ധമുള്ള പല വകുപ്പുകളുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, വിലക്കയറ്റം തടഞ്ഞു നിർത്തുക. സർക്കാരിൻ്റെ തന്നെ ഏറ്റവും പ്രയോറിറ്റിയുള്ള കാര്യങ്ങളിലൊന്ന്. പൊതുവിതരണ സമ്പ്രദായം 5 വർഷക്കാലം കൊണ്ട് താറുമാറായി കിടക്കുകയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ റംസാൻ്റെ കാലത്ത് ചന്തകൾ നടത്തി വളരെ നന്നായിട്ടുള്ള അഭിപ്രായം കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും വന്നു. ഈ ഓണക്കാലത്തോടുകൂടി പൊതുവിതരണ സമ്പ്രദായത്തെ സ്ട്രീം ലൈൻ ചെയ്യാനും ഈ സ്ഥാപനം മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാഥമിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ് കൃഷി. ആ കൃഷി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും ഇതേ രീതിയിലാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അതിൻ്റെ അനുഭവങ്ങൾ. ഇതെല്ലാം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിന് ഭൂമി റവന്യൂ വകുപ്പ്, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ഡയറി, ഇതെല്ലാം നമുക്ക് സാധാരണ കൃഷിക്കാരുടെ ചെറുകിട കർഷകരുടെ എല്ലാം വരുമാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വകുപ്പുകളാണ്. അത് മെച്ചപ്പെട്ട നിലയിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിന് ഉള്ള പരിശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. യു ഡി എഫിനകത്ത് ഇപ്പോൾ ഒരു കക്ഷി പുറത്തു വരുന്നു, ആ കക്ഷി പറയുന്നു മറ്റെല്ലാവരും ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. അസംതൃപ്തരായ ഒരുപാട് പേർ യു ഡി എഫിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലീകരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടികളുടെ എണ്ണത്തിലല്ല വിപുലീകരിക്കുന്നത്, ജനകീയ അടിത്തറയാണ് വിപുലമാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടികളുടെ എണ്ണം കൂട്ടുകയല്ല, ജനങ്ങളുടെ ജനകീയ അടിത്തറ വിപുലമാക്കിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ നയങ്ങളും പരിപാടികളുമായി യോജിക്കുന്ന പാർട്ടികൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുമായി ചർച്ച ചെയ്യാം,
ഈ നയം നടപ്പിലാക്കാനാണ്. നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ളൊരു ബദൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു പരിപാടിക്ക് നടപ്പിലാക്കാൻ താല്പര്യമുള്ള കക്ഷികളെ, ജനാധിപത്യ കക്ഷികൾക്ക് ഇതുമായി സഹകരിക്കാം. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതുമുന്നണിയുടെ ഭാഗമാകാനുള്ള ആഗ്രഹ പ്രകടനം നടത്തിയാൽ അതിന് ശ്രീ കാനം രാജേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇല്ല, അങ്ങനെ ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷി പറഞ്ഞ പറയാതെ ഏതെങ്കിലും ഒരു കക്ഷി താല്പര്യം പ്രകടിപ്പിക്കാതെ നമ്മളിപ്പോൾ എന്താണ് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്? അത് ഞാൻ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അങ്ങനെ വരട്ടെ, വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഏതായാലും മാണിക്ക് ഇങ്ങോട്ട് വരണ്ട എന്നൊരു തീരുമാനമുണ്ട്. ഇല്ല, മാണി എന്ന് പറയുന്നത് ഒരു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരു നിഷിദ്ധമായ ഒരു വസ്തുവാണ് എന്നൊരു ധാരണയൊന്നുമില്ല. പക്ഷെ മാണി സമദൂരമാണല്ലോ, എൽ ഡി എഫിനോടും സമദൂരം, എൻ ഡി എയോടും സമദൂരം. അതെന്ത് രാഷ്ട്രീയ? അല്ല, അത്രയേ ഉള്ളൂ. അതായത് മാണിയുടെ നിലപാട് എന്താണ് എന്നതിലെ അവ്യക്തതയാണോ താങ്കൾ? മാണിയുടെ നിലപാടിൽ അവ്യക്തത ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കൂട്ടുന്നത്? അദ്ദേഹം ഒറ്റയ്ക്ക് ശക്തി പ്രാപിക്കട്ടെ, ഞങ്ങളുടെ എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള ആശംസകളും അതിനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വരാൻ ഒരു ആഗ്രഹ പ്രകടനം നടത്തിയാൽ അപ്പോൾ ആലോചിക്കാം. അല്ല, അദ്ദേഹം ആഗ്രഹ പ്രകടനമൊന്നുമല്ല. ശ്രീ കെ എം മാണി കേരള രാഷ്ട്രീയത്തിലെ ഹാർഡ് ബാർഗൈനറാണ് എന്ന് ആർക്കും അറിവിടാത്ത, ഞങ്ങൾക്ക് ഒരു നാട്ടുകാരാണ്, അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ അറിയാം. വി എസ് അച്യുതാനന്ദൻ ഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷനായി വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാക്കും? വി എസ് അച്യുതാനന്ദൻ ഭരണ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനാകുന്നത് എൽ ഡി എഫിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. അദ്ദേഹത്തോടൊപ്പം രണ്ട് പരിണതപ്രജ്ഞരായ ചീഫ് സെക്രട്ടറി, റിട്ടയേർഡ് ചീഫ് സെക്രട്ടറിമാരാണ് ഉള്ളത്. കേരളത്തിൻ്റെ ഭരണ രംഗത്ത് ധാരാളം പരിഷ്കാരങ്ങൾ വരുത്താനുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുക, ചർച്ച ചെയ്യുക, ജനകീയ അഭിപ്രായങ്ങൾ തേടുക, അങ്ങനെയുള്ള എല്ലാ ശ്രമങ്ങളും ഈ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. താങ്ക് യു വെരി മച്ച് ശ്രീ കാനം രാജേന്ദ്രൻ. താങ്ക് യു.